ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന വലിയ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിയാത്തതിന് എന്താണ് കാരണമെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഒരുപാട് കാരണങ്ങൾ പറയും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾക്കൊരു ഗ്രേറ്റ് പേഴ്സൺ ആയിട്ട് മാറാൻ കഴിയാത്തതെന്നും, ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ എനിക്കതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല എന്നും, ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും അതിലെന്തെങ്കിലും ഒരു പ്രശ്നം വരും. ഇതുപോലെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഗ്രേറ്റ് പേഴ്സൺ ആകാൻ കഴിയാത്തതെന്നതിന് ഒരുപാട് കാരണങ്ങൾ പറയും. നമ്മുടെ ലൈഫിൽ നടന്ന ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൗണ്ട് ചെയ്യും. എനിക്കൊരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ഡ്രീം ലൈഫ് എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിയാത്തതെന്ന് പറയും. എന്നാൽ ശരിക്കും ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നിങ്ങൾക്കൊരു ഗ്രേറ്റ് പേഴ്സൺ ആകാൻ കഴിയാത്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് ചേഞ്ച് ചെയ്യണം. ഈ ബുക്കിൻ്റെ ഓർഡർ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ഡ്രീം ലൈഫിനും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന നിങ്ങളുടെ കറൻറ്റ് ലൈഫ് സിറ്റുവേഷനും നടുവിൽ വൈ മറച്ച് നിൽക്കുന്നത് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല എന്നും ടൈം കിട്ടുന്നില്ല എന്നും ഒക്കെ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല. ശരിക്കും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ നിങ്ങളെ സെറ്റിലാക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ഡെയിലി രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്താൽ നമ്മൾ ഫിറ്റാകുമെന്ന് നമുക്കറിയാം, എന്നാൽ നമ്മൾ അത് ചെയ്യില്ല. കാരണം രാവിലെ എഴുന്നേൽക്കാതെ ഉറങ്ങുന്നത് കംഫർട്ടബിൾ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതാണെന്ന് നമുക്കറിയാം, എന്നാൽ നമ്മൾ അതും കഴിക്കില്ല. കാരണം ജങ്ക് ഫുഡ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് നമുക്ക് ടേസ്റ്റിയാണ്, അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അതിലെ കംഫർട്ടബിളായി. ഡെയിലി ജോബിന് പോയി വരുന്ന റൊട്ടീനിൽ നമ്മൾ കംഫർട്ടബിൾ ആകും. അതുകൊണ്ടാണ് ജോബല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കൊരു ആക്ഷനും എടുക്കാൻ കഴിയാത്തത്. ഇതുപോലെ നമ്മൾ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കംഫർട്ടബിളായി സെറ്റിലാകുന്നത് കൊണ്ടാണ് നമുക്ക് ഗ്രേറ്റ് ആകാൻ കഴിയാത്തത്. ഇന്ന് ഒരുപാട് ഗ്രേറ്റ് സ്കൂൾസ് ആൻഡ് കോളേജസ് പ്രൊഡ്യൂസ് ആകുന്നില്ല. കാരണം എല്ലാവർക്കും നോർമലായിട്ടുള്ള സ്കൂൾസ് കംഫർട്ടബിൾ ആണ്. നല്ല ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഡെവലപ്പ് ആകുന്നില്ല. കാരണം എല്ലാവരും ഇപ്പോഴുള്ള പുവർ ആൻഡ് നോർമൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിൽ തന്നെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. റോഡിൽ ഒരുപാട് കുഴി ഉണ്ടെങ്കിൽ ഇന്നൊരു ദിവസത്തേക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിലൂടെ പോകും. ഇതുപോലുള്ള പുവർ ആൻഡ് നോർമൽ തിങ്സിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് മാറി, അത് തന്നെ ഒരു ശീലമാക്കി മാറ്റി. ഈ കാര്യമാണ് നമുക്ക് വലിയൊരു പ്രോബ്ലം ആയിട്ടുള്ളത്. ഈ ബുക്കിൻ്റെ ഓദർ അദ്ദേഹത്തിൻ്റെ റിസർച്ച് ടീമിനെ യൂസ് ചെയ്ത് ശരിക്കും എന്ത് കാര്യമാണ് നമ്മളെ ഗുഡ് ലെവലിൽ നിന്നും ഗ്രേറ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക എന്ന് കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചു. ഈ റിസർച്ച് അദ്ദേഹം ബിസിനസ് ഏരിയയിലാണ് ചെയ്തത്. എന്നാൽ അതിൽ നിന്ന് കണ്ടുപിടിച്ച റിസൾട്ട്സ് ബിസിനസ്സിൽ മാത്രമല്ലാതെ നമ്മുടെ ലൈഫിനെയും ഗുഡ് ലെവലിൽ നിന്ന് ഗ്രേറ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും. നമ്പർ 1, ബിക്കം എ ലെവൽ 5 ലീഡർ. ഒരുപാട് ആളുകൾ വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരൊക്കെ ബിസിനസ് വേൾഡിലേക്കാണ് ആവശ്യമെന്ന് വിചാരിക്കും. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൻ്റെ ലീഡറാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഡയറക്റ്റ് ചെയ്യുന്നത് അതുപോലെയാണ് നമ്മുടെ ലൈഫ് പോകുക. നമ്മളെടുക്കുന്ന ഡിസിഷൻസിലൂടെ നമ്മുടെ ലൈഫ് കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ലീഡറാകണം. ഇനി നമ്മളൊരു ലെവൽ 5 ലീഡറായാലും ഈസി ആയിട്ട് നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിയും. നമ്മൾ ലെവൽ 5 ലീഡറിന്റെ ക്വാളിറ്റീസ് നോക്കുന്നതിന്റെ മുമ്പ് ലെവൽ 1-4 ഏത് തരത്തിലുള്ള ആളുകളാണുള്ളതെന്ന് അറിയണം. ലെവൽ 1 ഒരു സ്കിൽഡ് വർക്കർ ഉണ്ടാകും, അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം കറക്റ്റ് ആയിട്ട് തീർക്കും. ലെവൽ 2 ഒരു ടീം പ്ലെയർ ഉണ്ടാകും, ഒരു ടീം സക്സസ്ഫുൾ ആകുന്നതിന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമോ അത് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യും. ലെവൽ 3 മാനേജേഴ്സ്, അവര് ഒരു ടീമിലുള്ള ആളുകളെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യും. ലെവൽ 4 വിഷനറീസ്, ഇവര് ലോങ് ടേം ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യും, അത് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യും. അവസാനമായിട്ട് ലെവൽ 5 ലീഡേഴ്സ്. ഈ ലെവൽ 5 ലീഡേഴ്സിന് മറ്റ് 4 ലെവലിലുള്ള ലീഡേഴ്സിന്റെ എല്ലാ സ്കിൽസും ഉണ്ടാകും, എന്നാൽ മറ്റുള്ളവരുടെ അടുത്ത് ഇല്ലാത്ത 2 സ്പെഷ്യൽ കാര്യങ്ങൾ ഇവരുടെ അടുത്തുണ്ടാകും. നമ്പർ 1, ഹ്യൂമിലിറ്റി. നമ്പർ 2, സ്ട്രോങ് ഡിറ്റർമിനേഷൻ. സിനിമയിലൊക്കെ ലീഡേഴ്സിനെ ഹീറോസ് ആയിട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത്, എന്നാൽ ശരിക്കും ഗുഡ് ലെവലിൽ നിന്നും ഗ്രേറ്റ് ലെവലിലേക്ക് ട്രാൻസ്ഫോം ആയിട്ടുള്ള കമ്പനീസ് ഒക്കെ നോക്കിയാൽ ആ കമ്പനീസിലുള്ള ലീഡേഴ്സൊക്കെ വളരെ ഹമ്പിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഈഗോ ഒന്നും ഉണ്ടാവില്ല, അവരെല്ലാവരുടെ അടുത്തും റെസ്പെക്ട്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്താൽ മറ്റുള്ളവരെ കുറ്റം പറയാതെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുക്കും. ഇതുപോലെ നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാതെ എനിക്ക് അത് എങ്ങനെ ചെയ്യണമെന്നറിയില്ല, എനിക്ക് ടൈമില്ല, ഇങ്ങനെയുള്ള റീസൺസ് ഒന്നും പറയരുത്. ഇത്രയും ഹമ്പിൾ ആയിട്ടുള്ള ലെവൽ 5 ലീഡേഴ്സിന് സ്ട്രോങ് പേഴ്സണൽ വിൽ ഉണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും തെറ്റ് നടന്നാൽ അവർ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യില്ല, എന്നാൽ ആക്ച്വലായിട്ട് നടക്കേണ്ട കാര്യം അവർ എയിം ചെയ്ത ഗോൾസ് ഡിസിപ്ലിൻഡ് ആയിട്ട് അച്ചീവ് ചെയ്യും.
ആളുകളൊക്കെ ഇവരെ ഹമ്പിൾ ആയിട്ടിരിക്കുന്നത് അവരുടെ വീക്ക്നെസ് ആണെന്ന് വിചാരിക്കും. എന്നാൽ അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി വലിയ വലിയ റിസ്ക് എടുക്കുന്ന അത്ര സ്ട്രോങ് ആയിരിക്കും അവരുടെയൊക്കെ പേഴ്സണൽ വിൽ. സോ നിങ്ങൾക്കും ഗുഡ് ടു ഗ്രേറ്റ് ലെവലിലേക്ക് പോകാൻ ഒരു ലെവൽ 5 ലീഡറിൻ്റെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. നമ്പർ 2, സെലക്ട് ദ റൈറ്റ് പീപ്പിൾ. നമുക്കെല്ലാവർക്കും ഗുഡ് ലെവലിൽ നിന്ന് ഗ്രേറ്റ് ലെവലിലേക്ക് പോകാനുള്ള വിഷൻ ഉണ്ടാകും. ഫിനാൻഷ്യൽ ലൈഫ് അത്രക്ക് നല്ലതായിരിക്കണം, മാസം ഇത്ര സമ്പാദിക്കണം, നമ്മുടെ ഹെൽത്ത് ഫിറ്റ് ആയിരിക്കണം, ഇതുപോലെ ചില ഗോൾസ് ആൻഡ് വിഷൻസ് നമുക്കും ഉണ്ടാകും. എന്നാൽ ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കറക്റ്റായിട്ടുള്ള ടൂൾസും കറക്റ്റായിട്ടുള്ള പീപ്പിൾസും നമ്മളുടെ അടുത്തുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല. ഓദർ പറയുന്നത് ഗുഡ് ലെവലിൽ നിന്ന് ഗ്രേറ്റ് ലെവലിലേക്ക് പോകുന്നവര് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും അവിടേക്ക് പോകാം. നമ്മൾ പോകുന്ന ബസ്സിൽ ആരൊക്കെ വരുന്നുണ്ടോ അവരെയൊക്കെ കൂട്ടി നമുക്ക് പോകാം എന്ന് വിചാരിക്കില്ല. അവർ ആദ്യം അവരുടെ ബസ്സിൽ വരേണ്ട കറക്റ്റായിട്ടുള്ള ആളുകളെ ചൂസ് ചെയ്യും, അവരെ കറക്റ്റായിട്ടുള്ള സീറ്റ്സിൽ ഇരുത്തും. ആരെങ്കിലും തെറ്റായിട്ടുള്ളവരുണ്ടെങ്കിൽ ആ ബസ്സിൽ നിന്നും റിമൂവ് ചെയ്യും. ആരൊക്കെയാണ് അവരുടെ വിഷൻ അച്ചീവ് ചെയ്യുന്നതിൽ ഹെൽപ്ഫുൾ ആയിട്ടിരിക്കുന്നത് ആ പേഴ്സൺസിനെ യൂസ് ചെയ്ത് ഒരു ടീമായിട്ട് അവരുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യും. ഈ കാര്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ ഗോൾസ് ആൻഡ് വിഷൻസ് എത്രക്ക് സൂപ്പർ ആയാലും നിങ്ങളുടെ കൂടെയുള്ളവർ കറക്റ്റായിട്ടുള്ള ആളുകളല്ലെങ്കിൽ ആ ഗോൾസ് നിങ്ങൾക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകാനും നിങ്ങളുടെ ടാർഗറ്റ് റീച്ച് ചെയ്യാതിരിക്കാനും നിങ്ങൾ സെലക്ട് ചെയ്ത പീപ്പിൾസ് കാരണമാകും. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ടൂൾസ് ആൻഡ് പേഴ്സൺസിനെ യൂസ് ചെയ്തിട്ട് ആരൊക്കെയാണ് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുക. കാരണം അവരാണ് നിങ്ങളുടെ കൂടെ ചേർന്ന് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു റീക്യാപ്പ് നോക്കിയാൽ, നിങ്ങൾ നിങ്ങളുടെ കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൻ്റെ ലെവൽ 5 ലീഡറായിട്ട് മാറണം. കാരണം നിങ്ങളാണ് നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ നല്ല നല്ല ഡിസിഷൻസ് എടുത്ത് നിങ്ങളുടെ ലൈഫ് കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിൽ കൊണ്ടുപോകേണ്ടത്. നിങ്ങൾക്കൊരു ലെവൽ 5 ലീഡറാകാൻ മറ്റുള്ള എല്ലാ ലെവലിലെയും സ്കിൽസ് ആവശ്യമാണ്. പ്രധാനമായിട്ടും ലെവൽ 5 ലീഡറാകാൻ നിങ്ങൾ ഹമ്പിൾ ആയിരിക്കണം. അതേസമയം തന്നെ നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ സ്ട്രോങ് വിൽ ആൻഡ് റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം. എന്ത് നടന്നാലും നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് എന്താണ് കറക്റ്റ് അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അവസാനമായിട്ട്, നിങ്ങൾ ഗുഡ് ലെവലിൽ നിന്ന് ഗ്രേറ്റ് ലെവലിലേക്ക് പോകുന്ന മിഷൻ റിയാലിറ്റി ആകണമെങ്കിൽ നിങ്ങളുടെ ബസ്സിൽ കറക്റ്റായിട്ടുള്ള ആളുകളെ ചൂസ് ചെയ്യണം. കാരണം നിങ്ങൾ നിങ്ങളുടെ കൂടെ ബാഡ് പീപ്പിൾസിനെ വെച്ചാലും നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ആകും. അതുകൊണ്ട് അതുപോലെയുള്ള ടോക്സിക് പീപ്പിൾസിനെ നിങ്ങളുടെ ബസ്സിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള ആളുകളെ ചൂസ് ചെയ്ത് റൈറ്റ് ഡയറക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ഗുഡിൽ നിന്ന് ഗ്രേറ്റിലേക്ക് പോകാം. ഞാനിപ്പോൾ പറഞ്ഞത് കാര്യങ്ങളെല്ലാം ഗുഡ് ടു ഗ്രേറ്റ് എന്ന ബുക്കിൽ നിന്നാണ് വായിച്ചു പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ബുക്ക് വാങ്ങാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ചാനലിലെ അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.